ഇന്നലെ ബഹ്റൈനിൽ നിന്ന് കരിപ്പൂരിലെത്തിയ നാല് പേർക്ക് കോവിഡ് ലക്ഷണങ്ങൾ. നാല് പേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇതിൽ മൂന്ന് പേർ കോഴിക്കോട് സ്വദേശികളും ഒരാൾ പാലക്കാട് സ്വദേശിയുമാണ്. കൂടുതൽ വിവരങ്ങളുമായി സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, ഇപ്പോൾ നാല് പേർക്ക് രോഗലക്ഷണങ്ങൾ ഉള്ളതായിട്ടാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഇവരെക്കുറിച്ച് എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? പൂജ, ഇന്നലെ 184 പേരാണ് ബഹ്റൈനിൽ നിന്നെത്തിയത്. പുലർച്ചെ 12:40 പ്രത്യേകം ഏർപ്പെടുത്തിയ IX474 എയർ ഇന്ത്യയുടെ എക്സ്പ്രസ് വിമാനം പുലർച്ചെ ഓരോ ജില്ലകളിൽ നിന്ന് തിരിച്ചുള്ള ഇവരുടെ കണക്ക്. മലപ്പുറം ജില്ലയിൽ നിന്ന് 27 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. എറണാകുളത്ത് നിന്ന് ഒരാളും കണ്ണൂരിൽ നിന്ന് 51 പേരും കാസർഗോഡ് നിന്ന് 18 പേരും കൊല്ലത്ത് നിന്ന് ഒരാളും കോഴിക്കോട് നിന്ന് 67 പേരും പാലക്കാട് ജില്ലയിൽ നിന്ന് 7 പേരും പത്തനംതിട്ടയിൽ നിന്ന് ഒരാളും തൃശൂർ ജില്ലയിൽ നിന്ന് 5 പേരും വയനാട് ജില്ലയിൽ നിന്ന് 5 പേരുമാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത്. ഇതിനു പുറമെ ഗോവയിൽ നിന്നുള്ള ഒരാളും സംഘത്തിലുണ്ടായിരുന്നു. 8 പേരെയാണ് ഈ വിമാനത്തിൽ നിന്ന് 8 പേരെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇതിൽ കോവിഡ് ലക്ഷണങ്ങൾ കണ്ടത് 4 പേർക്കാണ്. ഇവർ കോഴിക്കോട് സ്വദേശികളായ 3 പേരും പാലക്കാട് സ്വദേശിയായ ഒരാൾക്കുമാണ് ആദ്യഘട്ട പരിശോധനയിൽ തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടത്. ഇവരെ മറ്റു യാത്രക്കാർക്കൊപ്പം വിമാനത്തിനുള്ളിൽ വിമാനത്താവളത്തിനകത്ത് പ്രവേശിപ്പിക്കാതെ റൺവേയിൽ നിന്ന് തന്നെ ആംബുലൻസിൽ കൊണ്ടുവന്ന് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അവരെ ഐസൊലേഷൻ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരെ കൂടാതെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ട കണ്ണൂർ സ്വദേശിയായ ഒരു ഗർഭിണിയെയും ബൈപാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ പത്തനംതിട്ട സ്വദേശിയെയും ഫിസ്റ്റുലയ്ക്ക് ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയെയും കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തന്നെയാണ് കൊണ്ടുപോയത്. അസ്ഥി രോഗത്തിന് ചികിത്സയ്ക്കായി എത്തിയ മലപ്പുറം സ്വദേശിയെ കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇവരെ ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തിയ 108 ആംബുലൻസുകളിലാണ് വിമാനങ്ങളിലേക്ക് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. മൂന്ന് ചെറു സംഘങ്ങളായാണ് യാത്രക്കാരെ മുഴുവൻ വിമാനത്തിൽ നിന്ന് പുറത്തിറക്കിയത്. മുഴുവൻ യാത്രക്കാരെയും കോവിഡ് ലക്ഷണങ്ങൾ ഇല്ലാത്തവരെയാണ് വിമാനത്താവളത്തിന് അകത്തേക്ക് കൊണ്ടുപോയത്. ഇവരെ എയറോബിഡ്ജിന് അകത്ത് വെച്ച് തന്നെ ശരീരോഷ്മാവ് പരിശോധിച്ച ശേഷം ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക പരിശോധനകൾക്ക് വിധേയരാക്കി. അതിനുശേഷം ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. 12:50 തന്നെ ആദ്യ സംഘം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്കെത്തി. തുടർന്ന് എമിഗ്രേഷൻ കസ്റ്റംസ് പരിശോധന എല്ലാം പൂർത്തിയാക്കിയാണ് യാത്രക്കാരെ ക്വാറന്റൈൻ ഐസൊലേഷൻ കേന്ദ്രങ്ങളിലേക്കെല്ലാം കൊണ്ടുപോയത്. പൂജ, ശരി, വ്യക്തമാണ്. എന്തായാലും ഇന്നലെ ബഹ്റൈനിൽ നിന്ന് കരിപ്പൂരിലെത്തിയ നാല് പേർക്ക് കോവിഡ് ലക്ഷണങ്ങൾ. നാല് പേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിൽ മൂന്ന് പേർ കോഴിക്കോട് സ്വദേശികളും ഒരാൾ പാലക്കാട് സ്വദേശിയുമാണ്. വിവരങ്ങളാണ് സ്വാലിഹ് നൽകിയത്.